നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടങ്ങിയത് മുതൽ തന്നെ പല കാര്യങ്ങളും പ്രതിസന്ധിയിലായിരുന്നു. ലോകത്തിന്റെ മുഴുവൻ ഭാഗത്തേക്കും യുദ്ധം വ്യാപിക്കുമ്പോൾ അത് ഇന്ത്യയടക്കമുള്ള രാജ്യങ്ങളെ ഗുരുതരമായി ബാധിക്കും. ആഗോള സാമ്പത്തിക പ്രതിസന്ധി എല്ലാ രാജ്യങ്ങൾക്കും സംഭവിക്കുമെന്നുള്ളത് മറ്റൊരു വസ്തുത. ഇപ്പോഴിതാ നമ്മുടെ രാജ്യം അസംസ്കൃത എണ്ണയ്ക്ക് വേണ്ടി ഒരു പുതിയ രാജ്യത്തെ ആശ്രയിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. പാരമ്പര്യമായി ഇന്ത്യ എണ്ണ വാങ്ങിയിരുന്നത് സൗദി അറേബ്യയും ഇറാഖും ഉൾപ്പെടെയുള്ള ഗൾഫ് പശ്ചിമേഷ്യ രാജ്യങ്ങളിൽ നിന്നായിരുന്നു. എങ്കിൽ രണ്ട് വർഷമായി എല്ലാവരെയും അമ്പരപ്പിച്ച റഷ്യയാണ് ഒന്നാം സ്ഥാനത്ത്. എന്നാൽ ചിത്രം വീണ്ടും മാറുമെന്ന സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ലോകത്തെ എണ്ണ നിക്ഷേപം വൻതോതിലുള്ള നിരവധി രാജ്യങ്ങളുണ്ട്. എന്നാൽ അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും ഉപരോധം കാരണം എല്ലാ രാജ്യങ്ങൾക്കും വിൽപ്പന സാധ്യമാകുന്നില്ല. ഇറാനും റഷ്യയും എല്ലാം ഇതിൽപ്പെടും. ഇറാന്റെ എണ്ണ അമേരിക്കയുടെ ഉപരോധം മറികടന്ന് ചൈനയിൽ എത്തുന്നു എന്ന വാർത്തകളുമുണ്ട്. ഇതിനിടെയാണ് ഈ രംഗത്തേക്ക് മറ്റൊരു രാജ്യത്തിന്റെ അതിവേഗമുള്ള വരവ്. ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ വെനസ്വേലയിൽ നിന്ന് വൻതോതിൽ എണ്ണ കയറ്റുമതി തുടങ്ങിയെന്നാണ് പുതിയ റിപ്പോർട്ട്. നാല് വർഷത്തിനിടെ വെനസ്വേല ഏറ്റവും കൂടുതൽ എണ്ണ കയറ്റുമതി ചെയ്തത് കഴിഞ്ഞ മാസമാണ്. ഓരോ ദിവസവും 9.5 ലക്ഷം ബാരൽ എണ്ണയാണ് ഈ രാജ്യത്ത് നിന്ന് കയറ്റുമതി ചെയ്തത്. കൂടുതൽ വാങ്ങിയത് അമേരിക്ക തന്നെയാണ്, പിന്നെ ഇന്ത്യയും. എല്ലാത്തിനും മുകളിൽ ചൈനയും ഉണ്ട്. വെനസ്വേലയുടെ എണ്ണ കമ്പനിയായ PDVSI ചരക്ക് കടത്തിന്റെയും ഡാറ്റകൾ പരിശോധിച്ചാണ് അന്തർദേശീയ മാധ്യമങ്ങൾ ഈ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. അഴിമതിക്കും രാഷ്ട്രീയ കലഹങ്ങൾക്കും പുറമെ അമേരിക്കൻ ഉപരോധവുമാണ് വെനസ്വേലൻ സാമ്പത്തിക രംഗത്തെ വരിഞ്ഞു മുറുക്കുന്നത്. രാജ്യത്ത് കൂടുതൽ എണ്ണശേഖരമുള്ള ഒറിനാക്കോ ബെൽറ്റിൽ നിന്ന് ഉൽപാദനം വർദ്ധിപ്പിച്ചുവെന്ന് PDVSI രേഖകൾ വ്യക്തമാക്കുന്നു. സെപ്റ്റംബറിലെ എണ്ണ കയറ്റുമതിയുമായി താരതമ്യം ചെയ്യുമ്പോൾ 21% വർധനമാണ് ഒക്ടോബറിൽ. 2020 ശേഷം ഇത്രയും എണ്ണ വെനസ്വേല കയറ്റുമതി ചെയ്യുന്നത് ആദ്യമാണ്. 2019 മുതൽ അമേരിക്കയുടെ ശക്തമായ ഉപരോധത്തിലാണ് വെനസ്വേല. 9.5 ലക്ഷം ബാരൽ പ്രതിദിന ക്രൂഡ് ഓയിലിന് പുറമെ 3.14 ലക്ഷം പെട്രോളിയം ഉൽപ്പന്നങ്ങളും ഈ രാജ്യം കഴിഞ്ഞ മാസം കയറ്റുമതി ചെയ്തു. അമേരിക്ക ചില ഇളവ് നൽകിയ സാഹചര്യത്തിലാണ് നിയന്ത്രിതമായ അളവിൽ വെനസ്വേലയിൽ നിന്ന് എണ്ണ കയറ്റുമതി ആരംഭിച്ചത്. ഷെവ്രോൺ, റെപ്സോൾ, എനി മോറൽ ആൻഡ് പ്രോം, റിലയൻസ് ഇൻഡസ്ട്രീസ് എന്നീ കമ്പനികളാണ് PDVSI സഹകരിച്ച് കയറ്റുമതിയിൽ പങ്കാളികളായിട്ടുള്ളത്. ഷെവ് ഫറോൺ മാത്രം അമേരിക്കയിലേക്ക് 2.80 ലക്ഷം പ്രതിദിനം കയറ്റുമതി ചെയ്തു. സ്പാനിഷ് കമ്പനിയായ റെപ്സോൾ അമേരിക്കയിലേക്കും സ്പെയിനിലേക്കുമാണ് എണ്ണ കയറ്റുമതി ചെയ്യുന്നത്. റിലയൻസും PDVSI ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്യുന്നത്. കഴിഞ്ഞ മാസം ഓരോ ദിവസവും 1.41 ലക്ഷം ബാരലാണ് ഇന്ത്യയിലേക്ക് വെനസ്വേലയിൽ നിന്നെത്തിയത്. ഇന്ത്യ മറ്റൊരു രാജ്യത്തെ എണ്ണയ്ക്ക് വേണ്ടി ആശ്രയിക്കുന്നത് സൗദിക്കും റഷ്യയ്ക്കും തിരിച്ചടിയാണ്. കാരണം ഇന്ത്യ ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങുന്നത് റഷ്യ, ഇറാഖ്, സൗദി എന്നീ രാജ്യങ്ങളിൽ നിന്നാണ്. ഇതിനിടയിലേക്കാണ് പുതിയ രാജ്യം വരുന്നത്. അതേസമയം ചൈന തന്നെയാണ് വെനസ്വേലൻ എണ്ണ വാങ്ങുന്നതിൽ ഒന്നാം സ്ഥാനത്ത്. എങ്കിലും സെപ്റ്റംബറിലെ കണക്കുമായി താരതമ്യം ചെയ്യുമ്പോൾ അല്പം കുറഞ്ഞിട്ടുണ്ട്. സെപ്റ്റംബറിൽ 4.51 ലക്ഷം ബാരലാണ് ചൈന വാങ്ങിയതെങ്കിൽ കഴിഞ്ഞ മാസം 3.85 ലക്ഷമായി കുറഞ്ഞു. അതിനിടെ എണ്ണ ഉൽപാദനം കുറച്ചിരിക്കുകയാണ് ഇറാഖ്. 3.42 ദശലക്ഷം ബാരലിൽ നിന്ന് 3.3 ദശലക്ഷമാക്കിയാണ് കുറച്ചിരിക്കുന്നത്. ഒപെക് കൂട്ടായ്മയിലെ ധാരണ പ്രകാരമാണിത്. ഇറാഖിൽ നിന്ന് എണ്ണ കുറഞ്ഞാൽ വെനസ്വേലയിൽ നിന്ന് ലഭിക്കുന്നതിലൂടെ ക്രമീകരിക്കാൻ ഇന്ത്യക്ക് സാധിക്കും.